ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം, 22:27. അന്ത്യ അത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി താൻ പരിചരിക്കുന്നവനാണെന്ന് ഈശോ തെളിയിച്ചു കാണിച്ചു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ മാത്രം ഉപകാരികളായി കരുതുന്നവരുടെ മനോഭാവത്തെ അവിടുന്ന് തിരുത്തുന്നു. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള അതിരുകടന്ന മോഹങ്ങളെയും അപകടകരമായ മാത്സര്യ ചിന്താഗതികളെയും ത്യജിക്കുവാനുള്ള വെല്ലുവിളിയാണ് ഈശോ നമുക്ക് നൽകുന്നത്. ഈശോ ദൈവവുമായുള്ള സമാനത കൈവിടിഞ്ഞ് മനുഷ്യനായി. ശിഷ്യരുടെ മുമ്പിൽ ഗുരുവെന്ന സമാനതയും അവിടുന്ന് കൈവിടിഞ്ഞു. നമ്മുടെ ജീവിത വഴികളിൽ അറിഞ്ഞും അറിയാതെയും നാം മുറുകെ പിടിക്കുന്ന സമാനതകൾ ബലികഴിക്കാൻ തയ്യാറാകണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് പോലെ, ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദനെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. ശുശ്രൂഷിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുള്ള ആഗ്രഹം വെടിഞ്ഞ് മറ്റുള്ളവർക്കായി ശുശ്രൂഷ ചെയ്യുന്നവർ നിത്യതയിലെത്തുമ്പോൾ ഈശോ സ്നേഹത്തോടെ അവരെ പരിചരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും.